ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ ഒക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എല്ലാവരും മാർക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്കത് ലഭിക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. നമ്മളോട് 8-ാം തീയതി വൈകുന്നേരം 8 മണി വരെയാണ് നമുക്കത് സമയം ഉണ്ടായിരുന്നത്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു, ഇനി നമുക്കത് ലഭിക്കില്ല. ഇനി നമുക്ക് നമ്മുടെ ആൻസർക്ക്, ഫൈനൽ ആൻസർക്ക് ഒരു 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് അറിയാൻ സാധിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്ത പരീക്ഷക്കായിട്ട് ആരൊക്കെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്താണ് സ്ട്രാറ്റജീസ്, നമ്മുടെ കോഴ്സൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ ലഭിക്കും, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വളരെ ബ്രീഫായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. ഏത് സബ്ജക്റ്റിലായാലും ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മാർക്ക് ഒരു ബിലോ 150 ആണെങ്കിൽ നിങ്ങൾ അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി OBC കാറ്റഗറി ആണെങ്കിൽ ഒരു ബിലോ 140 ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷക്കായിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇനി SC ST PWD ആ ഒരു കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ഒരു 120 ബിലോ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാം. ഇത് നമ്മൾ വളരെ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഓൾറെഡി നമ്മൾ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തവരാണ്. അപ്പോൾ അടുത്ത പരീക്ഷക്കായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഓരോ വിഷയത്തിൻ്റെയും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നാളെ മുതൽ കാര്യങ്ങൾ സംസാരിക്കാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ വിശദമായിട്ട് വീഡിയോയിൽ സംസാരിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി 5 മാസമാണ് ഉള്ളത്. ഡിസംബറിൽ എക്സാമിനേഷനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 5 മാസമാണ്. ഈ 5 മാസത്തിനുള്ളിൽ നമുക്ക് പഠിക്കാനുള്ളത് 20 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു മാസം ഏകദേശം 4 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 20 യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ പേപ്പറിൻ്റെ 10 യൂണിറ്റും അതുപോലെ തന്നെ നമ്മളുടെ ജനറൽ പേപ്പറിൻ്റെ 10 യൂണിറ്റും. ഈ രണ്ട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ, അതായത് നമ്മുടെ സമയം, നമ്മുടെ വിഷയം, നമ്മുടെ യൂണിറ്റുകൾ, നമ്മുടെ സബ് യൂണിറ്റുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ഒരു കാൽക്കുലേഷനോടുകൂടി നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു പഠന സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തവണ കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ നല്ല ടഫായിരുന്നു. അവർക്ക് വന്നിരിക്കുന്ന ജനറൽ പേപ്പറായാലും മെയിൻ സബ്ജക്റ്റ് ആയാലും ടഫ് തന്നെയായിരുന്നു. അത്തരം സബ്ജക്റ്റുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾക്ക് ഇനി സംസ്കൃതിയിൽ ഇനി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി കൊടുക്കുന്ന എക്കണോമിക്സ്, അതുപോലെ തന്നെ കൊമേഴ്സ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ്, മലയാളം, ഇത്രയും സബ്ജക്റ്റുകൾക്ക് വളരെ കൃത്യമായിട്ടുള്ള കോഴ്സുകൾ, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. നമുക്ക് ഓരോ വിഷയത്തിൻ്റെയും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോ ചെയ്ത്, പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്ത് സംസാരിക്കാവുന്നതുമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് എവിടെയാണ് മാർക്ക് കുറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ കൂടുതൽ സ്റ്റുഡൻ്റ് അല്ലേ. ഇപ്പോൾ കൊമേഴ്സ് പോലെയുള്ള സബ്ജക്റ്റിനൊക്കെ നമ്മളൊരു 170, 180 ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് JRF സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പകുതിയിലും ഒരു 10-20 മാർക്കാണ് നമ്മൾ കൂടുതൽ നേടേണ്ടത്. എന്നിട്ട് പോലും പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾ കൃത്യമായ രീതിയിൽ പഠനം മുന്നോട്ടേ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അടുത്ത പരീക്ഷയെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ കൃത്യമായി അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത പരീക്ഷക്കായിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്തുകൊണ്ട് എക്കണോമിക്സ് പരീക്ഷ ടഫായി, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കോഴ്സൊക്കെ അനൗൺസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കോഴ്സുകളൊക്കെ തന്നെ, നമ്മളുടെ അടുത്ത് കോഴ്സിന് ഒത്തിരി പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ തന്നെ നമ്മൾ ഈ ഒരു എക്സാം ആൻസർക്ക് വന്നതിന് ശേഷം നമുക്ക് ആ ക്വസ്റ്റ്യനൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. എന്ത് തന്നെയാലും July 10 മുതൽ നമ്മുടെ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് പുറമെ ചില പ്രത്യേക സബ്ജക്റ്റുകൾ, നിങ്ങളുടെ ഒത്തിരി പേരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ 1-2 സബ്ജക്റ്റുകൾ കൂടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്.
അതൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ കഴിഞ്ഞ 2022 ഡിസംബർ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത പരീക്ഷ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് വീഡിയോ ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തവണത്തെ പരീക്ഷയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് രീതിയിലാണ് കൊമേഴ്സിന്റെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഏതൊക്കെ ഏരിയ നിങ്ങൾ കവർ ചെയ്യണം, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവ് വരും, റീഡിംഗ് കോമ്പ്രഹെൻഷൻ കൃത്യമായിട്ട് നമുക്ക് എത്ര മാർക്കിന് ഉണ്ടാവും. നമുക്ക് കൊമേഴ്സിനൊക്കെ 30 മാർക്കിന് റീഡിംഗ് കോമ്പ്രഹെൻഷൻ മാത്രം വന്നിട്ടുണ്ട്. നമ്മളത് ഓരോ ദിവസം ഒരെണ്ണം വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ 150 ഡേയ്സിൽ നമുക്ക് 150 മേലെ ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. പി വൈ ക്യൂ പ്രാക്ടീസ് എല്ലാം നമ്മൾ ഒത്തിരി പി വൈ ക്യൂസ് പ്രിപ്പയർ ചെയ്ത് പോയത് കൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണിത്. നമ്മൾ മെയിനായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് അത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനായിട്ട് സമയം വേണം. അത് നമുക്ക് കൃത്യമായിട്ട് അത്തരം ചോദ്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്കഷനിലൂടെ തന്നെ നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോകാം. എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്കത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അടുത്ത പരീക്ഷയ്ക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായി ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്നതിന് ശേഷം കൃത്യമായിട്ട് പി വൈക്ക് പ്രാക്ടീസ് ചെയ്യുക. ഒരു സ്ട്രക്ചർ നമുക്ക് എക്സാമിനേഷൻ ഉണ്ടാക്കി വെക്കണം. നമ്മൾ ഇത്ര സമയം, ഇത്ര സമയത്തിനുള്ള ഇത്ര ചാപ്റ്റർ പഠിക്കണം, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കണം. പിന്നെ നമ്മളൊരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒന്നും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു പഠനം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ടൈം ടേബിളിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പലരും ജോലിക്ക് പോയിട്ടൊക്കെ പഠിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജൂലൈ 10-20 ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ നമ്മളുടെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യമേ പറയുന്നതാണ്, നമ്മൾ ഒരു വിഷയത്തിന് 30-50 സ്റ്റുഡൻസ്, അത്രയും സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഒരു വിഷയത്തിന് ഓരോ പരീക്ഷക്കായിട്ട് നമ്മൾ കോഴ്സ് നൽകി വരുന്നത്. കൂടുതൽ പേര് നമ്മൾ പരീക്ഷ, നമുക്കറിയാം 6% പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഒത്തിരി പേര് പരീക്ഷ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് പേർക്ക് കിട്ടുകയും കൂടുതൽ പേര് പുറത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ചാനലിലൂടെ ലഭ്യമാണ്. ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എല്ലാ അപ്ഡേറ്റുകളും വളരെ പെട്ടെന്ന് തന്നെ, അത് ഒഫീഷ്യൽസിന്റെ ട്വീറ്റ് ആയാൽ പോലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.